ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്, ഇപ്പോൾ ഞാൻ നമ്മളുടെ അജിത ചേച്ചിയോട് മറ്റൊരു കാര്യമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അജിത ചേച്ചിയിലൂടെ നമ്മുടെ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം കേട്ടതിന് ശേഷം അവർ പ്രകൃതിയുമായിട്ട് കണക്ടായിട്ട് സംസാരിച്ചിട്ട്, അതായത് ഓരോ മരത്തിനോടും ചെടിയോടും തേനീച്ചകളോടും സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഗ്രഹിച്ചിട്ട് ചേച്ചിയുടെ ആ വാക്കുകളെ അത് ഉൾക്കൊണ്ടിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചേച്ചി നമ്മളോട് പറയാൻ പോവാ. ചേച്ചി പറയൂ, ചേച്ചിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ശ്രീമതി, ഞാൻ ആത്മോപദേശ ശതകം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ്, അതേപോലെ ഈശോവാസ്തു ഉപനിഷത്ത് അതും കേട്ടതിന് ശേഷമാണ് പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ആ ശക്തി മനസ്സിലായത്. അപ്പൊ നമുക്ക് വൃക്ഷങ്ങളോടും എല്ലാം സംസാരിച്ചു കഴിഞ്ഞാല് അവർക്കത് മനസ്സിലാവും എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെടികളോട് ഇങ്ങനെ ഓരോ പറയുമ്പോഴത്തേനെ പൂവിട്ടിട്ട് ഇനി എത്ര നാളായി ഞാൻ ഇതിനെ വളർന്നിരുന്നു, എനിക്കൊരു പൂവ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്കറിയാം എവിടുന്ന് മൊട്ട് വന്നു എന്നറിയില്ല. അതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അനുജത്തിയുടെ വീട്ടിലാണെങ്കിൽ ഒരു മാവ് ഉണ്ടായിരുന്നു, അഞ്ചാറ് വർഷമായി ചേച്ചി അവിടെ മാങ്ങയൊന്നും ഉണ്ടാകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അതിന്റെ ചുവട്ടിലേക്ക് കൊണ്ടായ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ സ്നേഹത്തെ തലോടി ഒന്ന് പറഞ്ഞു നോക്കൂ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിന്റെ മാങ്ങ രുചി എന്താണെന്ന് അറിയാനായിട്ട്, അതൊന്ന് എനിക്ക് കൊണ്ടായി തരാനായിട്ടൊന്ന് അതിനോട് അപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഭയങ്കര അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പിറ്റേ വർഷം ദേ നിറയെ പൂത്തേക്കുന്നു എന്ന് പറഞ്ഞു. എന്തൊരു അത്ഭുതമായില്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു. അതേപോലെ തന്നെ പ്ലാവില് ചക്ക അങ്ങ് മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, മുഴുവൻ താഴെ വീണു പോകുന്നു. കിളികൾ അധികം താഴെ വീഴുന്ന പിന്നെ തിന്നുന്നില്ല, അങ്ങനെ നശിച്ചു പോവുകയാണ്, വിടാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനോട് ചെന്ന് പറയും, ചുറ്റും തലോടിക്കൊണ്ട് പറയും, ഇതിന്റെ ചുറ്റും നമുക്ക് കൈ എത്തുന്ന അത്യാവശ്യം തോട്ടിക്കൊണ്ട് പറിക്കുന്ന രീതിയിൽ താഴെ നിന്ന് ഇടത്തക്ക രീതിയിൽ ഉണ്ടാകാൻ പറയും, മുകളിലുണ്ടായിക്കോട്ടെ, അത് കിളികൾക്ക് വാകുന്ന രീതിയിലാകട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് ചുറ്റും ആ പ്ലാവ് നമുക്ക് കൈയെത്തുന്ന രീതിയിലും തോട്ടി കൊണ്ടെത്താവുന്ന രീതിയിലും ചുറ്റും ഉണ്ടായി, മുകളിലും ഉണ്ടായി നാലഞ്ചെണ്ണം. അത് അങ്ങനെ ഭയങ്കര അത്ഭുതം. ചേച്ചി ശരിക്കും അത് നമ്മൾ സംസാരിക്കുന്നില്ല, അവയൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ സംസാരം കേൾക്കാൻ അത് കൊതിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് അവര് കേട്ടിട്ട് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവരുണ്ടാവും, പക്ഷെ നമ്മൾ ആരും അത് വിനിയോഗിക്കുന്നില്ല. പിന്നെ ഒരു തേനീച്ച കൂടും, ഞങ്ങള് തേങ്ങ ഇടുന്ന ഒരു ഇതിന്റെ മുകളിലായിട്ട് തേനീച്ച കൂടും ഇങ്ങനെ തെങ്ങയിന്ന് ഇങ്ങനെ വന്ന് ആർത്തിങ്ങനെ വന്നിട്ടിരിക്കുവോ, കണ്ട പേടിയാകും, അത്രയ്ക്ക് വട്ടം വെച്ചായിരുന്നു. അപ്പോഴത്തേന് എല്ലാവർക്കും പേടിയായി, ഇത് എങ്ങനെയാ, ഇത് അതിനെ ഉപദ്രവം ഇതാക്കാനും പറ്റില്ലല്ലോ, വന്ന് കുത്തില്ലേ എന്നുള്ള ഇതില് ഞാൻ അതിനോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മാറി ഇതപ്പുറത്ത് മാവൊക്കെ ഉണ്ട്, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് രണ്ടും മുകളിലോട്ടൊക്കെ ഉള്ള, ഞാൻ പറഞ്ഞു അവിടെ വല്ലതും കൂടു വെച്ചു, ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ ഇവിടുന്ന് മാറി തരണം, അത് മാറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും തീയിട്ട് പോയിക്കും, ഭയങ്കരമായിട്ട് പുകച്ച് നിങ്ങളെ ഓടിക്കും എന്ന് പറഞ്ഞിരുന്നു. അത്ഭുതം വിശ്വസിക്കില്ല സീമജി, ആരും വിശ്വസിക്കില്ല, അത്രയ്ക്കും മാറ്റമായിരുന്നു. ആ നിന്നെടുത്ത് ഇങ്ങനെ പഞ്ചസാര പോലെ ഇങ്ങനെ കട്ടകട്ട കാണാന്നാണ്. പിറ്റേ ദിവസം അവിടെ ഇല്ല ഒന്നും, നമ്മൾ നേരം വെളുത്ത് വന്ന് നോക്കുമ്പോഴത്തേന് അങ്ങനെയുള്ള, അതായത് അവരോട് പറഞ്ഞു നിങ്ങൾ പൊക്കോ അല്ലെങ്കിൽ പുകയിടോ എന്ന് പറഞ്ഞപ്പോ അവരത് കേട്ടു മനസ്സിലാവും. അതായത് ഉറുമ്പുകളോടാണേലും ഇപ്പൊ തിണ്ടയിലൊക്കെ ഇങ്ങനെ വരുമ്പോ ഞാൻ പറയും, ഞാൻ ചോക്ക് കൊണ്ട് വരയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോയിക്കോളാം പറയും. അപ്പൊ എന്റെ കുട്ടികളൊക്കെ കളിയാക്കും, പക്ഷെ ഭയങ്കര മാറ്റം, ഭയങ്കര അത്ഭുതമാണ്. ഇത് പറയുന്നത് ഇത് എല്ലാവർക്കും പറഞ്ഞാൽ നടക്കില്ലേ ചേച്ചി? ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ സ്നേഹത്തോടുകൂടി പവിത്രമായ തിരിച്ചറിവോടുകൂടി ആചരണാത്മക ജീവിതത്തിൽ സത്യത്തെ തിരിച്ചറിഞ്ഞ് കണക്ടായിട്ട് ഹൃദയത്തിൽ നിന്ന് ഒരു ശുദ്ധി വരില്ലേ ചേച്ചി? കരുണ. സോ അതവർക്ക് മനസ്സിലാവും ഇത് വെറുതെ പറയുകയാണോ എന്നൊക്കെ. ചേച്ചിയുടെ ഉള്ളിൽ ആ ശരിക്കും ആചരിച്ചിട്ടുള്ള ആ പ്യൂരിറ്റിയാണ് ചേച്ചിയുടെ വാക്കുകളിലൂടെ, ആ സ്നേഹം ആ കരുണയാണ് അവരിലേക്ക് അവർ ഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് വരുന്നത്. അത് ശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവർക്കും സത്യത്തിൽ നിന്നും ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്തവർക്കും സത്യത്തെ ആചരിക്കുന്നവർക്കുമാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുന്നത് ചേച്ചി. അത് അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവർക്ക് നടക്കില്ല. ഇത് അവർ ആ ഒരു ആത്മാവുമായിട്ട് കണക്ട് ആവാനും അതിനോടുള്ള സ്നേഹം എന്നുള്ളത് ചേച്ചി അതിനോട് പറയാണ്. അതായത് നമ്മൾ ഇണങ്ങിയിട്ടും പിണങ്ങിയിട്ടും നമ്മൾ ആ ഒരു അധികാര ഭാവത്തിൽ സ്നേഹത്തിന്റെ ഭാവത്തിൽ നമ്മൾ പറയാണ് ചേച്ചി. ആ സഹജീവിയോടുള്ള സ്നേഹം അതവർ ഈസി ആയിട്ട് ഗ്രഹിക്കും. ഫാന്റാസ്റ്റിക് ചേച്ചി. ഇനി എന്താ പറയാനുള്ള ചേച്ചി? പിന്നെ നമ്മള് ഇപ്പം കരിവേപ്പിലയൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ചീരയൊക്കെ പറിക്കുമ്പോഴത്തേനും അറിയാലോ നിങ്ങള് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ പറിക്കുകയാണ്. മാങ്ങ പറിക്കുമ്പോഴൊക്കെ അതിനോട് പറയും നേരത്തെ ചെന്നിട്ട്, എനിക്ക്
ഇപ്പം നമ്മുടെ വീട്ടില് നട്ട് വളർത്തുന്ന നമ്മുടെ ഉപയോഗത്തിനും അതേപോലെ എല്ലാവർക്കും കൊടുക്കാനും വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതി പറഞ്ഞിട്ടേ പറിക്കാറുള്ളൂ. അതേപോലെ തന്നെ മാവ്, നമ്മുടെ വീട്ടിലെ മാവ് വർഷങ്ങൾ, എല്ലാ വർഷവും കായ്ച്ചുകൊണ്ടിരുന്ന, വർഷങ്ങളിലല്ല എത്രയോ അറിയാ, ഒരു വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കായിരുന്നു. കാരണം എപ്പോഴും മാങ്ങ ഉണ്ടാവുന്ന ഒരു മാവായിരുന്നു. കുറച്ച് നാളായിട്ട് മാങ്ങ ഉണ്ടാവുന്നേ ഇല്ല, എന്താണെന്നറിയില്ല. അതൊരു സ്ത്രീ ഇങ്ങനെ വന്ന് പറിച്ചപ്പോഴത്തേന് അവരോട് ഒളിച്ചു വെച്ചവരുന്നു, പറിച്ചില്ലാന്ന് പറഞ്ഞ് മാറ്റിയിട്ട്. അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. അതിനുശേഷം പിന്നെ മാങ്ങ ഉണ്ടാവുന്നില്ലായിരുന്നു. ഇപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ അങ്ങ് അല്ല, ഞാൻ വരുന്നവർക്ക് എല്ലാവർക്കും എത്ര പേര് ഇവിടെ ഇവര് ഇതായിട്ട് വരുന്നവരും ഒത്തിരി പേർക്ക് നമ്മുടെ എന്താ പറയാ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എങ്ങും ഇല്ലാത്തപ്പോഴും നമ്മുടെ വീട്ടിൽ മാങ്ങിട്ടും. അതെ, അങ്ങനെയുള്ള ഇതില് പക്ഷെ കട്ടൊളിപ്പിച്ച് വെച്ചപ്പോ അത് ഇഷ്ടമായി. ഞാനല്ല ചോദിച്ചത്, പക്ഷെ ഞാനത് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചു അവരോട് എന്തിനാ ഒളിപ്പിച്ച് വെച്ചേ. ഞാനല്ല ചോദിച്ചത്, അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് കണ്ട മാങ്ങ ഉണ്ടായില്ല, പോയി ക്ഷമ പറയൂന്ന് പറഞ്ഞു. അതിനുശേഷം മാങ്ങ ഇപ്പം നിറയെ മാങ്ങിയത് അവര് തന്നെ വന്ന് ക്ഷമ പറഞ്ഞോ? അല്ല, അവരോടല്ല, മാവിനോട് ചെന്ന് ക്ഷമ പറയൂ. ഇനി ഞാൻ അവരോട് അങ്ങനെ പറയില്ല, ആര് വേണേലും മാങ്ങ എടുത്തോട്ടെ, നിറയെ മാങ്ങ ഉണ്ടാകാൻ പറഞ്ഞു. ഓക്കേ, അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് ക്ലാരിറ്റി വന്നു ചേച്ചി. അതായത് അങ്ങനെ ചോദിച്ചല്ലോ, ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, ആരാണെന്ന് ചേച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ ശരി, ഓക്കെ. അപ്പൊ ചോദിച്ചപ്പോ അതിനുശേഷം മാങ്ങ മാവ് കായ്ക്കുന്നത് നിന്നു. അപ്പൊ പിന്നെ ചേച്ചിക്ക് തിരിച്ചറിവുണ്ടായിട്ട് ചേച്ചി പറഞ്ഞു ആർക്ക് വേണമെങ്കിലും മാങ്ങ എടുക്കാം, അതൊന്നും ആരെയും ചോദിക്കില്ല, അതുകൊണ്ട് ഞാൻ പോയി ക്ഷമ ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവരങ്ങനെ ചെയ്തു, പിന്നെ മാങ്ങ ഉണ്ടായി എന്നാണ് ചേച്ചി പറയുന്നത്. ചേച്ചി മരങ്ങൾക്ക് കൊടുക്കാൻ മാത്രമേ അറിയൂ, പ്രകൃതിക്ക് അല്ലേ. മനുഷ്യൻ മാത്രമാണ് കൈക്കോട്ടിനെ പോലെ നമ്മൾക്ക് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയണത്. മരങ്ങൾ ആരോടും കംപ്ലൈന്റ് ഇല്ല, കട്ടവനും കല്ലെറിഞ്ഞവനും ഒക്കെ കൊടുക്കാനാണ് മാവിന് ഇഷ്ടം. അതിനെ പോലും നമുക്ക് ചോദ്യം ചെയ്യാനില്ല എന്നുള്ളത് ആ മാവ് പഠിപ്പിച്ചല്ലേ ചേച്ചി. ഫാന്റാസ്റ്റിക്. ഞാൻ മനസ്സിലാക്കി വരുമ്പോഴേക്കും ചേച്ചി ആ ക്ലാരിറ്റി തന്നു, അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ക്ലാരിറ്റി അത് സുസ്പഷ്ടമായിട്ട് കൊടുക്കാൻ സാധിച്ചു. എനിക്കും മനസ്സിലായി, ഓരോരുത്തർക്കും ഇത് മനസ്സിലാവട്ടെ. നമ്മൾ പലരും ഉണ്ടല്ലോ ചേച്ചി വീട്ടില് മാവ് നമുക്ക് വേണ്ടിയിട്ട് മതിലൊക്കെ കെട്ടിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെ അല്ലെ. അവർക്ക് ചിലപ്പോൾ പരിമിതമായിട്ടാണ് ഉണ്ടാവുന്നത്, ചിലപ്പോൾ ഉണ്ടാവില്ല. അവരൊക്കെ ഇത് അറിയട്ടെ, എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് അല്ലെ ചേച്ചി. പ്രകൃതിയുടെ ഒന്നും നമുക്ക് മാത്രമല്ല. അപ്പൊ അത് ചേച്ചി മനസ്സിലാക്കി തന്നതിന്, ഇനിയും കൂടുതൽ ആഴത്തിൽ എനിക്കും ഈ സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കി തന്നതിന് താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ചേച്ചി ഓർമ്മിച്ച് അത് പറഞ്ഞ കാരണം എനിക്കത് വീണ്ടും ചേച്ചി പറയണമെന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇതാണ് തക്ഷണ കർത്തവ്യം, ഈ അവയർനെസ്. ഇങ്ങനെ എന്നോട് ഷെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിൽ പ്രപഞ്ചത്തിന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. നമ്മൾ ഈ ധ്യാനത്തിലേക്ക് വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സൂക്ഷ്മവശം നമ്മളത് മാവിനോട് ക്ഷമ പറയണം എന്നുള്ളത് എന്താ വെച്ചാല് എന്തിനാണ് കട്ടത എന്ന് പോലും ചോദിക്കാൻ നാം പാടില്ല എന്നുള്ളത് മാവ് പഠിപ്പിച്ചത് യഥാർത്ഥ സൃഷ്ടി രഹസ്യമാണ് ചേച്ചി. താങ്ക് യു സോ മച്ച്. ഏറ്റവും വലിയത് ഞാൻ ഇത്രയും ഫ്രീയായിട്ട് ഇന്ന് സംസാരിച്ചതിന് സീമാജി കോടി സംസ്കാരം. സീമാജിയുടെ ഒറ്റ ഒരു ആ വീഡിയോസിന്റെ ബലത്തിലാണ് ഞാൻ ഇത്രയും ഫ്രീ ആയത്. കാരണം അല്ലെങ്കിൽ ഒരു വാക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ഞാൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. മൈ ഡിയർ മാസ്റ്റേഴ്സ്, നമ്മൾ നമ്മളുടെ മാവിനെ ആരെങ്കിലും കല്ലെടുത്ത് എറിയും അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോകും, ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, പക്ഷെ ഒന്നും നമുക്ക് ചോദിക്കാൻ അർഹതയില്ല. പ്രകൃതി എല്ലാവർക്കും സമഭാവനയോടുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണുള്ളതെന്ന് നമ്മളെ ഈ ഒരു മാവ് പഠിപ്പിച്ചത് ചേച്ചി നമുക്ക് പകർന്നു തന്നതിന്, ഇത് കേൾക്കാൻ സാധിച്ചതിന്, നമ്മുടെ സൗഭാഗ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു, ലവ് യു മാ. ബൈ ബൈ.